ഹായ് ഫ്രണ്ട്സ്, റിസാന വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഒരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. ഞാനൊരു അടിപൊളി പ്രഥമനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയ സാധനങ്ങൾ എന്തെല്ലാന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഞാനിവിടെ ഒരു 400 ഗ്രാം പരിപ്പെടുത്തിട്ടുണ്ട്. ചെറുപയർ പരിപ്പാണ് എടുത്തത്. ഒരു തേങ്ങയുടെ ഒന്നാം പാലാണിത്. അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഏലയ്ക്ക, തേങ്ങ ചെറുതായി കൊത്തിയരിഞ്ഞത്. ഇനി ഇത് വറക്കാൻ വേണ്ടിയിട്ട് നെയ്യും കൂടെ വേണം. 1 കപ്പ് പാല്, നല്ല ജീരകം പൊടിച്ചത്, മിൽക്ക് മേഡ്. ഞാനിവിടെ ഒരു 7 പീസ് വെല്ലമാണ് എടുത്തത്. തേങ്ങയുടെ 2 പാല്. നമുക്ക് ആദ്യം ഈ പരിപ്പൊന്ന് നന്നായിട്ടൊന്ന് കഴുകണം. കഴുകിയതിന് ശേഷമാണ് ഞാൻ വറക്കുന്നത്. ഞാനിവിടെ പാത്രം വെച്ചിട്ടുണ്ട്. പരിപ്പ് ഞാൻ കഴുകിയെടുത്തതാണ്. ഇനി നമുക്ക് ഈ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് ചെറിയ തീയിലൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നമുക്ക് പരിപ്പ് കഴുകിക്കഴിഞ്ഞാൽ പിന്നെ കഴുകേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പരിപ്പ് ആദ്യം തന്നെ കഴുകിയെടുത്തത്. പിന്നെ കഴുകുമ്പോൾ അതിൻ്റെ പരിപ്പിൻ്റെ ഒരു ഇതൊക്കെ അങ്ങ് പോവും. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പരിപ്പൊന്ന് കഴുകിയെടുത്തത്. നമുക്കിതൊന്ന് നല്ലോണം വറുത്തെടുക്കാം. ഇത് ഏകദേശം ഇവിടെ റെഡിയായിട്ടുണ്ട്. കുറച്ചും കൂടി ആവാനുണ്ട്. നമുക്ക് പരിപ്പ് വറുത്തെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു പായസമാണ്. ഞാൻ കുറച്ചായി വീഡിയോ ഒക്കെ ചെയ്തിട്ട്, ഇപ്പോൾ ഓണമൊക്കെ അല്ലേ വരുന്നത്, അതുകൊണ്ടൊരു പായസം തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഇവിടെ റെഡിയായിട്ടുണ്ട്. ഞാനൊരു കുക്കറിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഞാൻ കഴുകുന്നൊന്നുമില്ല. ആദ്യം കഴുകിയത് കൊണ്ട് ഞാൻ പരിപ്പ് പിന്നെ കഴുകുന്നില്ല. നമുക്ക് ഇതിലോട്ട് ഞാൻ എടുത്ത് വെച്ച തേങ്ങയുടെ 2 പാല് ഒഴിച്ചൊന്ന് വേവിച്ചെടുക്കണം. കുക്കറിൽ ഒരു 2 വിസില് മതിയാകും. 2 വിസില് കൊണ്ട് ഈ പരിപ്പൊന്ന് വെന്ത് കിട്ടും. നമുക്ക് ഇനി അടുത്തതായിട്ട് വെല്ലം ഒന്ന് ഉരുക്കിയെടുക്കണം. ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ വെല്ലം ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഉരുക്കിയെടുക്കാം. നമ്മുടെ പരിപ്പ് ഇവിടെ റെഡിയായിട്ടുണ്ട്. പരിപ്പ് ഇവിടെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. നല്ലോണം കടിക്കാൻ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 1 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. 1 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. നല്ലോണം വിളക്കി കൊടുത്തതിന് ശേഷം ഇതിലോട്ട് തന്നെ നമ്മൾ ഉരുക്കി വെച്ച വെല്ലം കൂടെ ചേർത്ത് കൊടുക്കുക. വെല്ലം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് തിളപ്പിക്കാം. ഗ്യാസിൽ വെച്ച് ഒന്ന് തിളപ്പിക്കാം. തിളച്ച് വന്നിട്ടുണ്ട്. ഇത് കൈവിടാതെ ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അടി പിടിച്ചു പോകും. അതുകൊണ്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിതിലോട്ട് 1/4 കപ്പ് മിൽക്ക് മേഡും കൂടെ ഒഴിച്ച് കൊടുക്കണം. മിൽക്ക് മേഡ് ഒഴിച്ച് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് 1/4 കപ്പ് മിൽക്ക് മേഡും കൂടെ നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലോട്ട് നമ്മുടെ 1/4 പാല് ഒഴിച്ചു കൊടുക്കണം. നല്ല കട്ടിയുള്ള 1/4 പാല് ഒഴിച്ചു കൊടുക്കുക. 1/4 പാല് ഒഴിച്ചതിന് ശേഷം അധികം തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി. ഇനി നമുക്കിതിലോട്ട് നമ്മുടെ പൊടിച്ച് വെച്ച നല്ല ജീരകവും ഏലക്കായും കൂടെ ചേർത്ത് കൊടുക്കണം. തിളച്ച് വരാനായി ഏകദേശം തിളച്ച് വന്നു.
നമുക്കിതിലോട്ട് നമ്മുടെ ഏലക്കായും ജീരകം കൂടെ ചേർത്ത് കൊടുക്കുക. നല്ല ജീരകമാണ് ഞാൻ എടുത്തത്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെച്ചിട്ട് നമ്മുടെ തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുക്കണം. ഞാനിവിടെ ഒരു 2 സ്പൂൺ ACC നെയ്യാണ് ഒഴിച്ചത്. അതൊഴിച്ച് കൊടുത്ത് തേങ്ങ കൊത്തി ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായൊന്ന് മൂപ്പിച്ചെടുക്കണം. നമുക്കിതിലോട്ട് അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ അണ്ടിപ്പരിപ്പും കൂടെ ഏകദേശം റെഡിയായി. ഇനി നമുക്ക് മുന്തിരിയും കൂടെ ചേർത്ത് കൊടുത്ത് ഇതൊന്ന് മൊത്തം മൂപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും തേങ്ങയും കൂടെ ഇവിടെ റെഡിയായി. ഇനി നമുക്കിത് നമ്മൾ മാറ്റി വെച്ച പായസത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി പ്രഥമൻ ഇവിടെ റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഞാനിതൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ്. അങ്ങനെ നമ്മുടെ പ്രഥമൻ ഇവിടെ റെഡിയായി. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്കിഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.